നമസ്കാരം. കേരളമെങ്ങും സംസാര വിഷയം ഇപ്പോൾ കോവിഡ് മാത്രമാണ്. മഹാമാരിയുടെ തീവ്ര വ്യാപനം അത്രത്തോളം ജനങ്ങൾക്ക് മേലൊരു ഭീതി ഉയർത്തിയിരിക്കുന്നു. എന്നാലും ഇതിനിടയിൽ ഇക്കഴിഞ്ഞു പോയ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളുടെ കൂട്ടിക്കിഴക്കിലകളിലാണ് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഒരാഴ്ച കഴിയുമ്പോൾ എന്തുകൊണ്ട് ചില പാർട്ടികൾക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും വൻ തിരിച്ചടിയുണ്ടായി എന്നുള്ളൊരു ആത്മവിമർശനം കൂടി നടത്തുകയാണ് പലരും തങ്ങളുടെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലൂടെ. ഇത്തരത്തിൽ കോവളം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും കേരള കാമരാജ് കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് പ്രസിഡൻറ്റുമായ ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലിട്ട ഒരു കുറിപ്പ് ഏറെ ശ്രദ്ധേയമായിരുന്നു. നേമത്ത് കുമ്മനം രാജശേഖരൻ്റെ പരാജയത്തിന് കാരണമായത് മുൻ MLA ആയ ശ്രീ രാജഗോപാലിൻ്റെ അപക്വമായ ചില പ്രസ്താവനകളും തനിക്ക് ശേഷം പ്രളയം എന്നുള്ള ചില നിലപാടുകളുമാണെന്ന് അദ്ദേഹം വെട്ടിത്തുറന്ന് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയുണ്ടായി. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഇപ്പോൾ തത്വമയി ന്യൂസിനോടൊപ്പം ചേരുകയാണ്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാം. ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, താങ്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ BJP തന്നെ വലിയൊരു ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ രാജഗോപാൽ MLA അപക്വമായ ചില പ്രസ്താവനകളും നീക്കങ്ങളുമാണോ ഇത്തരത്തിൽ BJP വൻ തിരിച്ചടി നേമത്ത് ഉണ്ടാക്കിയത്? ആ മണ്ഡലത്തിന്റെ പൊതുവെയുള്ള സ്ഥിതി നോക്കുമ്പോഴേ ഒരു MLA ഒരിടത്ത് ജയിച്ചു വരണമെങ്കിൽ നേരത്തെ ഇരുന്ന MLA അതിനുള്ള 50% ജോലി ചെയ്ത് വയ്ക്കും. ഒരു പഞ്ചായത്തിലാണ് ഒരാൾ ജയിക്കണമെങ്കിൽ നേരത്തെ ഇരുന്ന മുമ്പത് ഭംഗിയായി കാര്യം ചെയ്താൽ അടുത്താൾ ജയിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു സിമ്പതി കിട്ടിയില്ല അവിടെ. രണ്ട് ആദ്യമായിട്ട് പോയ MLA അസംബ്ലിയിൽ അതിനുശേഷം എത്ര പേര് മരിച്ച് ഏതെങ്കിലും ഒരു സബ്മിഷൻ കൊടുത്തോ, എന്തെങ്കിലും ഒരു നല്ലതാണ് എന്ന് പറഞ്ഞിട്ട്. എന്തിനാ ആദ്യത്തെ കഞ്ഞി വോട്ട് പോലും ശ്രീരാമകൃഷ്ണന് പോയി. ആദ്യം കേരളത്തിൽ കിട്ടിയ MLA ആ മണ്ഡലത്തില് മാതൃകാപരമായിട്ട് പറയാൻ കഴിഞ്ഞാലേ അടുത്ത MLA അവിടെ ജയിക്കാൻ കഴിയും. അതിനുപരി ഇനി ഞാൻ നിന്നാലേ ജയിക്കൂ, വേറെ ആരും എന്റെ വ്യക്തിപ്രഭാവമാണ് അതിൽ സംഘടനയ്ക്ക് പങ്കില്ല എന്നുള്ള ഒരു വാക്ക് തന്നെ കുമ്മനത്തിന് ബാധിച്ചു. രാജേട്ടനൊരു 10-15 ഇലക്ഷനിൽ രാജേട്ടൻ നിന്നിട്ടുണ്ട്. അതിന്റെ എല്ലാം പിന്നില് സംഘത്തിന്റെ സ്വയംസേനയാണ് ജീവൻ കൊടുത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്. രാജേട്ടൻ്റെ ഒരു വ്യക്തി അദ്ദേഹത്തിന് അതനുസരിച്ചുള്ള ഇതില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്. കുറച്ചൊന്നും കാണുന്നില്ല, അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ മുഴുവൻ കഴിവും ജനസംഘം പോലെ ഇങ്ങോട്ടെല്ലാം സംഘത്തിന്റെ കഴിവാണ്. അത് സ്വന്തം കഴിവെന്ന് പറയുന്നതോടുകൂടി അടുത്ത സ്ഥാനാർത്ഥിക്ക് അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ എല്ലാം പ്രചരിപ്പിച്ച എന്താണ്, BJP അവിടെ രാജഗോപാൽ എന്ന വ്യക്തിക്കാണ് വോട്ട് കിട്ടുന്നത്. രാജഗോപാൽ നിന്നാലേ വോട്ട് കൊടുക്കൂ, BJP വോട്ട് കൊടുക്കൂല. അതുകൊണ്ട് കുമ്മനത്തിന് വോട്ട് പറഞ്ഞു. അപ്പൊ ആ വാക്ക് ശരിയല്ല. വ്യക്തിക്ക് ഒരു ശതമാനം നമുക്ക് കൂട്ടാം, പക്ഷെ ഇത് വലിയ ഇതായിപ്പോയി. ഞാനെന്നുള്ള ഭാവം അദ്ദേഹത്തിന് വരാൻ പാടില്ലായിരുന്നു. നേമത്തെ കാര്യം മാത്രമല്ല കോവളത്തെ കാര്യവും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ സൂചിപ്പിക്കുന്നുണ്ട്. കോവളത്ത് BDJSന്റെ BDJS കാലുമാറിയതാണ് BJPക്ക് ഇക്കുറി വോട്ട് ഷെയറിൽ വൻ ഒരു ഇടിവുണ്ടാക്കിയത്. മുൻ വർഷങ്ങളെക്കാലും BJPക്ക് ഇക്കുറി വോട്ട് ഷെയർ വളരെ കുറച്ചാണ് കോവളം നിയോജക മണ്ഡലത്തിൽ ലഭിച്ചത്. അതിന് കാരണം BDJSന്റെ ഈ ചുവടുമാറ്റം തന്നെയാണെന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണി ആവശ്യമാണെന്നും താഴേത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ വൻ രീതിയിലുള്ള ചില അഴിച്ചുപണികൾ BJPയിൽ ഉടനീളം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്നും ചന്ദ്രശേഖർ തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. BJP ദീനദയാൽ ഉപാധ്യായ പറഞ്ഞിട്ടുണ്ട്, ഇതിലെല്ലാം വളരെ ഗ്രൂപ്പും സംഘടനയ്ക്ക് ഉപയോഗം വരാതെ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ഒന്നേന്ന് പിരിച്ചിട്ട് ഒന്നേന്ന് ഉണ്ടാക്കണമെന്നാണ് എന്റെ അഭിപ്രായത്തിൽ. ഇതിന് താഴെത്തെന്ന് ഒന്നേന്ന് ഉണ്ടാക്കണം ഈ പ്രസ്ഥാനം നേരാവണമെങ്കിൽ. അല്ല, ഇപ്പൊ ഒരു കുപ്പിയിലിരിക്കുന്ന സാധനം തന്നെ അടുത്ത കുപ്പിയിൽ വീട്ടിലെത്തിയാൽ എത്ര വ്യത്യാസം വരും? താഴെത്തട്ട് മുതല് അത് ആ ദീനദയാൽ ഉപാധ്യായയുടെ കാഴ്ചപ്പാട് തന്നെ നടപ്പായാൽ കേരളം അടുത്ത് 3 കഴിയുമ്പോൾ പാർലമെന്റ് പിടിക്കുക, അത് കഴിഞ്ഞ് അസംബ്ലിയും പിടിക്കുക. വലിയ പാടൊന്നുള്ളതല്ല, കാരണം ജനകീയമായിട്ട് ജനങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പക്ഷേ ഈ നമ്മുടെ പാർട്ടിയുടെ BJPയുടെ തന്നെ ബൂത്ത് പ്രസിഡന്റുമാർക്ക് കേന്ദ്രത്തിന്റെ 79 ഒരു 100 പദ്ധതിയുണ്ട്. 10 പദ്ധതിയുടെ പേര് പറയുന്ന പ്രവർത്തനമില്ലല്ലോ. കേന്ദ്രത്തിന്റെ 10 പദ്ധതിയുടെ പേര് പറയുന്ന പ്രവർത്തനമില്ല. അപ്പൊ ആദ്യം താഴെത്തട്ട അണികൾ സജ്ജമാക്കണം, കേന്ദ്രത്തിന്റെ പദ്ധതികൾ താഴെ അറ്റം വരെ എത്തിക്കണം, ജനകീയ അടിത്തറ ഉണ്ടാക്കണം. കേരള സ്വഭാവമുള്ള ഒരു പ്രസ്ഥാനമാണ്, പക്ഷേ ഒരു മാസം നമ്മളെ വട്ടത്തില്ല അവരുടെ. ആ മാസം കൂടി കണ്ടുപിടിക്കണം. എന്തായാലും 16-ാം തീയതി വരെ കേരളം ലോക്ക്ഡൗണിൻ്റെ പിടിയിലാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും രാഷ്ട്രീയമായി ചില കൂട്ടിക്കിഴിക്കലുകൾ ഇത്തരത്തിൽ വീണ്ടും പുറത്തേക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ചും BJPക്കുള്ളിൽ ഇപ്പോൾ വലിയ പൊട്ടിത്തെറികൾ നടക്കുന്നുണ്ട്. ഉണ്ടായിരുന്ന ഒരു അക്കൗണ്ട് കൂടി നഷ്ടപ്പെട്ട സ്ഥിതിക്ക് വലിയ അഴിച്ചുപണികൾക്ക് വിധേയമാകേണ്ടി വരും BJP എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
എന്തായാലും അത്തരത്തിലുള്ള കൂടുതൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വേണ്ടി കാതോർത്തിരിക്കുകയാണ് കേരളം. ഇപ്പോൾ മുന്നിലുള്ളത് ഈ പറഞ്ഞതുപോലെ കോവിഡ് മഹാമാരിയെ തുരത്തുക എന്നൊരു കാര്യം മാത്രമാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വാർത്തകൾ കേരള മാധ്യമങ്ങളിലും അതുപോലെ തന്നെ കേരള ജനങ്ങൾക്കിടയിലും സജീവ ചർച്ചയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.